ആയിരം കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാറില്ല. ഉദാഹരണത്തിന് കമ്പാഷനറ്റ് ബിഹേവിയർ, കറപ്ഷൻ ഇല്ലാതിരിക്കുക, തട്ടിപ്പ് വെട്ടിപ്പ് ഒഴിവാക്കുക, ഓണസ്റ്റി ഡെവലപ്പ് ചെയ്യുക, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒഴിവാക്കുക, ക്യൂ നിൽക്കാൻ ശീലിപ്പിക്കുക, ധൃതി കാട്ടാതിരിക്കുക, റോഡിൽ തുപ്പാതിരിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ, ഒരു ആയിരം കാര്യങ്ങളെങ്കിലും ഉണ്ടോ പഠിക്കാനായിട്ട്? പക്ഷെ നമ്മുടെ സ്കൂളിൽ ഇതൊന്നും അല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലെ കുട്ടിയുടെ സിലബസ് എടുത്ത് നോക്കിയാൽ തോന്നും ആ കുട്ടി നാളെ IAS പരീക്ഷ എഴുതാനുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റന്നാൾ എന്തോ PhD തീസിസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ലെവലുള്ള കാര്യങ്ങളാണ് ചെറിയ സ്കൂളിൽ തന്നെ ക്ലാസ് മുതലേ പഠിപ്പിച്ചു തുടങ്ങുന്നത്. ഇങ്ങനത്തെ വലിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് കോളേജിൽ ചെന്ന് കഴിഞ്ഞ്, പ്രൊഫഷണൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഗ്രാജുവേഷന് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചാൽ പോരെ, ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കാര്യങ്ങൾ, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങിയാൽ പോരെ. നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടീനെ കമ്പൾസറി ചെയ്ത് പഠിപ്പിച്ചു കഴിയുമ്പോൾ, കുറെ ഹോംവർക്കും കൊടുത്തു കഴിയുമ്പോൾ ഈ കുട്ടിക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്നത് 8 മണിക്കൂറാണ് സ്കൂളിൽ ചെലവാക്കുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഹോംവർക്ക്. ഈ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? പേരൻസ്. അവർ ജോലി കഴിഞ്ഞു വന്നാൽ അവർക്ക് സ്ട്രെസ്. പേരൻസിനും അറിയാം, കുട്ടിക്കും അറിയാം, ഇത് പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, വെറും മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സിലബസാണ്. ഇങ്ങനെ മാർക്ക് വാങ്ങിച്ചിട്ട് ലൈഫിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അറിയാതെ പഠിച്ചതെല്ലാം മറന്നുപോയി. 12ാം ക്ലാസ് പാസ്സായ കുട്ടി 12ാം ക്ലാസ് വരെ പഠിച്ചതെല്ലാം മറന്നിട്ടുണ്ടോ? പ്രൊഫഷണൽ കോളേജിൽ ചെന്ന് പഠിക്കുന്ന കാര്യം മാത്രമേ അറിവുണ്ടാവുള്ളൂ. അത്യാവശ്യം കുറച്ച് എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും സാക്ഷരത എന്ന പേരിൽ. പക്ഷെ നമ്മൾ 5ാം ക്ലാസ് വരെ ഇങ്ങനത്തെ നല്ല പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല യുവതലമുറയെ വാർത്തെടുക്കാൻ പറ്റില്ലേ? നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ. കാരണം ടീച്ചേഴ്സിൻ്റെ ഫ്രസ്ട്രേഷനാണ് കുട്ടികൾ പഠിക്കാതെ വരുമ്പോൾ, പേരൻസിൻ്റെ ഫ്രസ്ട്രേഷൻ അതിലപ്പുറം, കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ. അപ്പൊ ഇത് മാറ്റേണ്ടത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ അവരുടെ മേലെ പ്രഷർ ചുമത്തേണ്ടത് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ. വൈ ഡോണ്ട് യു ഡു ഇറ്റ്? ബിക്കോസ് വി വോണ്ട് എ ഗുഡ് ജനറേഷൻ ഓഫ് യൂസ്ഫുൾ, പ്രൊഡക്റ്റീവ്, സക്സസ്ഫുൾ, കോൺഫിഡൻറ്റ് യൂത്ത് ഇൻ കേരള. അത് ഇപ്പോഴത്തെ സിലബസ് വെച്ച് അച്ചീവ് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. വി ആർ സീയിങ് എവ്രിവെയർ അറൗണ്ട്. So please change the education system to produce useful citizens who have a good civic sense and a broad basic understanding of various subjects, so that by the time he finishes 12th standard, he has an idea what subject to choose for higher studies, for detailed studies. Adin vendi shramikya nalloru thalamura.